പട്ടാമ്പി മരുതൂരിൽ നിന്ന് 236 കിലോ ചന്ദനവുമായി രണ്ടുപേരെ വനംവകുപ്പ് പിടികൂടി. കരിമ്പുഴ, ആറ്റശ്ശേരി, ഓടമല മുഹമ്മദ് സക്കീർ, ശ്രീകൃഷ്ണപുരം പതിയത്തൊടി ബാബു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി മരുതൂരിലെ വാടക വീട്ടിൽ ചന്ദനം എത്തിച്ച് വിൽപ്പനയ്ക്ക് തയ്യാറാകുന്നതിനിടെയായിരുന്നു ഇവരെ പിടികൂടിയത്. മുഹമ്മദ് സക്കീറിന്റെ സഹോദരൻ സംഭവസ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. വനംവകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു വ്യാഴാഴ്ച രാവിലെ വനംവകുപ്പിന്റെ പരിശോധന. ഇവർ വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന രണ്ട് ഓട്ടോറിക്ഷകളും വനംവകുപ്പ് പിടിച്ചെടുത്തു. മുഹമ്മദ് സക്കീറാണ് സംഭവത്തിൽ ഒന്നാം പ്രതി, രണ്ടാം പ്രതിയായി സഹോദരനാണെന്നും വനംവകുപ്പ് പറയുന്നു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KP ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. രാവിലെ നമുക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പിയിലെ മരുതൂർ ഭാഗത്ത് ഒരു വീട്ടിൽ ചന്ദനം ശേഖരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് നമ്മളവിടെ എത്തുകയും ബഹുമാനപ്പെട്ട പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ വാറണ്ട് പ്രകാരം വീടും പരിസരവും സെർച്ച് ചെയ്തതിൽ മൂന്ന് പേര് കൂടിയിട്ട് ചന്ദനങ്ങൾ ചെത്തി ഒരുക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് ചന്ദനം ചെത്തി ഒരുക്കുമ്പോൾ നമ്മൾ പിടിച്ചു. അതിൽ ഒരാൾ ഓടിപ്പോയി. പിടിച്ച പ്രതികൾ മുഹമ്മദ് സക്കീർ ആറ്റാശ്ശേരി സ്വദേശി, രണ്ടാം പ്രതി മുഹമ്മദ് സജീർ ആറ്റാശ്ശേരി സ്വദേശി, മുഹമ്മദ് സക്കീറിൻ്റെ സഹോദരനാണ് മുഹമ്മദ് സജീർ, മൂന്നാമത്തെ പ്രതി ബാബു ശ്രീകൃഷ്ണപുരം. അപ്പോൾ ഈ മൂന്ന് പ്രതികളിൽ സജീർ ആണ് ഓടിപ്പോയിട്ടുള്ളത്. രണ്ട് പ്രതികളെ നമുക്ക് പിടികൂടാൻ പറ്റി. മൂന്നാമത്തെ പ്രതി നമ്മൾ ഉടനെ പിടിക്കും. അവിടെ നിന്ന് നമുക്ക് ചന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചന്ദനം ചെത്തിയ രീതിയിലുള്ളതും ചെത്തിക്കൊണ്ടിരിക്കുന്നതായുള്ളതും ചീളുകളും രണ്ട് വാഹനങ്ങളും. ഇത് ചന്ദനം ചെത്തിയ ചന്ദനം ഒരു ഓട്ടോറിക്ഷയിൽ ആർക്കോ വിൽക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് വെച്ച രൂപത്തിലും ബാക്കിയുള്ളത് കുറച്ച് ചന്ദനം ഗുഡ്സിലും കുറച്ച് ആ വീട്ടിൽ നിന്നും അതിൻ്റെ വീടിനോട് ചേറിയുള്ള ഒരു ചായ്പിലും ഒക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.